നമസ്കാരം വലിയ രീതിയിലുള്ള ആഭ്യന്തര സംഘർഷങ്ങൾക്കും ഭരണമാറ്റത്തിനും രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനും ഒക്കെ ശേഷം ഇപ്പോൾ പാകിസ്ഥാൻ പൂർണ്ണമായും ഏതാണ്ട് വെള്ളത്തിനടിയിലാണ് എന്ന് തന്നെ പറയാം വലിയ രീതിയിലുള്ള പ്രളയമാണ് ഇപ്പോൾ പാകിസ്ഥാൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ്റെ ഇരുപത് ശതമാനം ജനങ്ങളെയും പ്രളയം ബാധിച്ചതായിട്ടാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ കാലാവസ്ഥ വ്യതിയാനമാണ് എന്ന് സർക്കാർ പറയുമ്പോഴും അശാസ്ത്രീയമായ ചില നിർമ്മാണ രീതികളും ഭരണതലത്തിലെ ആളുകളുടെ അല്ലെങ്കിൽ ഭരണാധികാരികളുടെ അഴിമതി അതുപോലെ തന്നെ ദീർഘവീക്ഷണമില്ലായ്മ ഇതെല്ലാം ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് അതിതീവ്രമായ മഴയാണ് പാകിസ്ഥാന് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ജലസംഭരണികളും പുഴകളും എല്ലാം കവിഞ്ഞൊഴുകുകയാണ് ാണ് വിവിധ സംസ്ഥാനങ്ങൾ ബലൂചിസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട് കിടക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ അതായത് വൈദ്യുതി പാലങ്ങൾ ഇതെല്ലാം നശിച്ചിരിക്കുന്നു പാലങ്ങൾ എത്രയോ പാലങ്ങൾ ഒലിച്ചു പോയിരിക്കുന്നു ഇതാണ് വിവിധ സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ തമ്മിൽ ബന്ധപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ ഇവർ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് ആയിരക്കണക്കിന് ജനങ്ങൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഏതാണ്ട് ഏഴ് ലക്ഷത്തോളം വീടുകൾ തകർന്നിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ അധികാരികൾ ഔദ്യോഗികമായി പറയുന്നു ഇത് ഔദ്യോഗികമായ റിപ്പോർട്ടാണ് അനൗദ്യോഗികമായി ഇതിലും കനത്ത നാശനഷ്ടമാണ് ഇപ്പോൾ പാകിസ്ഥാൻ നേരിടുന്നത് ഏതാണ്ട് ഇരുപത് മുപ്പത് ശതമാനം ജനങ്ങളും വലിയ ഈ ദുരന്തത്തിലാണ് വലിയ പ്രളയക്കെടുതിയിലാണ് എന്നതാണ് പാകിസ്ഥാൻ ഇപ്പോൾ നേരിടുന്ന ആശങ്ക കഴിഞ്ഞ കുറേ വർഷങ്ങളായി അതായത് ഏതാണ്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടം മുതൽ പാകിസ്ഥാന് ലഭിച്ചു വന്നിരുന്ന അന്താരാഷ്ട്ര സഹായങ്ങൾ നിലച്ചു പോയിരിക്കുന്നു കാരണം പാകിസ്ഥാൻ പ്രത്യക്ഷത്തിൽ ഭീകരവാദ സംഘടനകളെ പിന്തുണയ്ക്കുന്ന നയം സ്വീകരിച്ചു വന്നിരുന്നു അതിൻ്റെ ഫലമായി അന്താരാഷ്ട്ര സംഘടനകൾ എഫ് എ ടി എഫ് പോലുള്ള ഏജൻസികൾ ഇവരെ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽപ്പെടുത്തിയിരുന്നു ഐ എം എഫ് പോലുള്ള അന്താരാഷ്ട്ര ഏജൻസികൾക്ക് ഈ പാകിസ്ഥാനിലേക്ക് ധനസഹായം നൽകാത്ത സ്ഥിതിയുണ്ടായി അതുകൊണ്ട് തന്നെ ഭീകരപ്രവർത്തനത്തിൽ ഒരു ഒരു ചെറിയൊരു മാറ്റം പാകിസ്ഥാൻ വരുത്തിയിരുന്നു പ്രത്യക്ഷത്തിൽ ഭീകര സംഘടനകളുമായി ഇടപെടാതിരിക്കുക അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ താലിബാൻ നേതാക്കളെ അടക്കം യൂറോപ്യൻ ശക്തികൾക്ക് ഒറ്റ കൊടുത്തുകൊണ്ട് തങ്ങൾ ഭീകരവാദികൾക്ക് ഭീകരപ്രവർത്തനങ്ങൾക്ക് എതിരാണ് എന്ന സന്ദേശം നൽകുക കശ്മീരിലെ ഭീകരവാദികൾക്ക് പ്രത്യക്ഷത്തിലല്ലാതെ പരോക്ഷമായി പിന്തുണ നൽകുക ഇതൊക്കെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ കഴിഞ്ഞ കുറേ അഞ്ച് ആറ് വർഷമായി എടുത്തു വന്നിരുന്ന നിലപാട് ഇതിന്റെ ഭാഗമായി ഗ്രേ ലിസ്റ്റിൽ നിന്നും ഈ രാജ്യത്തെ നീക്കുന്നതടക്കമുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി വലിയ തകർച്ചയിലായിരുന്നു പാകിസ്ഥാൻ കഴിഞ്ഞ കുറേ നാളുകളായി ഒപ്പം പ്രതിരോധ രംഗത്ത് ചില ഉണ്ടായി രണ്ട് തവണ ഇന്ത്യ ഭീകരവാദികൾക്കെതിരെ പാകിസ്ഥാൻ അതിർത്തി കടന്നാക്രമിച്ചു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ഇന്ത്യയുടെ ഒരു മിസൈൽ തന്നെ വളരെ അവിചാരിതമായി പാക് അതിർത്തി കടന്ന് പതിക്കുകയുണ്ടായി പോർമുന ഇല്ലാത്ത മിസൈലായിരുന്നു പക്ഷെ അതിന് തിരിച്ചടി എന്നോണം പാകിസ്ഥാൻ ഒരു മിസൈൽ ഇന്ത്യയിലേക്ക് അയക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും പക്ഷെ അത് പരാജയപ്പെട്ടുവെന്നും എല്ലാം വാർത്തകളുണ്ട് ഇന്ത്യയോട് ചേർന്ന് കിടന്നിരുന്ന ആയുധ സംഭരണശാലയിൽ തീപിടുത്തമുണ്ടായി മാത്രമല്ല ഹെലികോപ്റ്റർ അപകടത്തിൽ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ സൈനിക ഓഫീസർമാരിൽ ഒരാളെ നഷ്ടപ്പെട്ടു പാകിസ്ഥാന് അത് മാത്രമല്ല ഭരണമാറ്റം വലിയ രാഷ്ട്രീയ അനിശ്ചിതത്വം പ്രധാനമന്ത്രിയായിരുന്ന ഖാനെ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം പുറത്താക്കുന്ന സാഹചര്യമുണ്ടായി അവിശ്വാസ പ്രമേയത്തിലൂടെ ഭരണകക്ഷി എം പിമാർ പോലും കൂറുമാറി അങ്ങനെ പാകിസ്ഥാൻ പുറത്താകുന്നു രാഷ്ട്രീയ അനിശ്ചിതത്വം പുതിയ ബദൽ മന്ത്രിസഭ രൂപീകരിച്ചുവെങ്കിലും ഇമ്രാൻഖാൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സമരങ്ങൾ നടന്നു വരുന്നു അങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടു നിൽക്കുമ്പോഴാണ് പാകിസ്ഥാന് ഈ പ്രളയം കൂടി ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇപ്പോഴേ അന്താരാഷ്ട്ര സഹായത്തിനായി കേണ് തുടങ്ങിയിട്ടുണ്ട് പാകിസ്ഥാനിലേക്ക് സപ്ലൈ നിലച്ചിലേക്കുകയാണ് മരുന്നുകളില്ല ഇരുപത് മുപ്പത് ശതമാനം ജനങ്ങൾ വെള്ളത്തിനടിയിലാണ് അതുകൊണ്ട് അന്താരാഷ്ട്ര സഹായം വേണം സുഹൃത്ത് രാഷ്ട്രങ്ങൾ സഹായിക്കണം എന്ന ഒരു അഭ്യർത്ഥന പാകിസ്ഥാൻ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഇന്ത്യ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക എന്നറിയില്ല എന്തായാലും മനുഷ്യത്വപരമായ സഹായങ്ങൾ ഇന്ത്യൻ ഗവൺമെൻറ്റും ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു പക്ഷേ പാകിസ്ഥാൻ ഇങ്ങനെ കരഞ്ഞ് കേഴുമ്പോൾ എങ്ങനെയാവും ഇന്ത്യ പ്രതികരിക്കുക എന്നറിയില്ല പ്രത്യേകിച്ചും ഇപ്പോൾ ചില തീവ്രവാദ ആക്രമണങ്ങൾ കശ്മീരിൽ നടക്കുന്നുണ്ട് സൈനികർക്ക് നേരെ രജൌറിയിലെ സൈനിക ക്യാമ്പിനു നേരെ ഈയിടെ തീവ്രവാദാക്രമണം നടന്നിരുന്നു അതിനുശേഷം പലതവണ തീവ്രവാദികളെ ജീവനോടെ പിടിക്കുന്ന സംഭവങ്ങൾ പോലും ഉണ്ടായി അതിനിടയിൽ ആ ജീവനോടെ പിടികൂടിയ ഭീകരർ തന്നെ പാക് പട്ടാളമാണ് ഈ നുഴഞ്ഞുകയറ്റത്തിന് പിന്നിൽ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുകയാണ് അവരുടെ ലക്ഷ്യം എന്നൊക്കെ വെളിപ്പെടുത്തിയിരുന്നു ഇതോടുകൂടി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയാണ് ഇമ്രാൻഖാൻ്റെ സമയത്ത് അതായത് സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്ന് മാത്രമല്ല അതിൽ വലിയ കുറവുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വളരെ പ്രത്യക്ഷത്തിൽ തന്നെ ഭരണമാറ്റത്തിന് ശേഷം തീവ്രവാദികൾ പാകിസ്ഥാനിൽ നിന്നും കശ്മീരിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് വലിയ രീതിയിൽ മയക്കുമരുന്ന് കാശ്മീരിലേക്ക് കടത്തുന്നുണ്ട് ഇതെല്ലാം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കിയിരിക്കുകയാണ് എന്നാലും ഏതാണ്ട് വലിയൊരു പ്രകൃതി ദുരന്തം നേരിടുന്ന പാകിസ്ഥാന് ഒരുപക്ഷേ ഇന്ത്യ മനുഷ്യത്വപരമായ സഹായങ്ങൾ നൽകിയേക്കും എന്നാണ് സൂചന വെബ് ഡെസ്ക് ന്യൂസ്